ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്ലിബറിയം ഇൻ മോണോപോളി മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം ഇതില് മോണോപോളി മാർക്കറ്റിൽ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്ലിബ്രിയം ഇൻ മോണോപോളി മാർക്കറ്റ് ആദ്യം നമുക്ക് ഇക്വിബ്രിയം എന്താണെന്ന് നോക്കാം അതായത് അണ്ടർ ഇക്ലുബ്രിയം ഫേസ് എ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വെയർ എ ഫേം ഗെറ്റ്സ് മാക്സിമം പ്രോഫിറ്റ് അതായത് ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഒരു നിശ്ചിത എണ്ണം ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോഴത്തേക്ക് അത്രയും എണ്ണ ഉൽപാ ഉൽപ്പന്നങ്ങളിൽ നിന്നും അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരവസ്ഥ അതാണ് എന്താ ഇക്ലിബ്രിയം കൊണ്ട് മുണപ്പൊളിയുടെ ഇക്ലിബ്രിയം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ഔട്ട്പുട്ട് ഈ പോയിന്റ് ഓഫ് ഒരു പോയിന്റ് ഓഫ് ഔട്ട്പുട്ടിലാണ് അവർ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഔട്ട്പുട്ടിൽ പുട്ടിൽ ഫേം ഫീൽസ് ബാലൻസ് ഒരു ബാലൻസ്ഡ് ആയത് പോലെ ഫേംസിന് തോന്നുന്നു ഈ ഒരു അവസ്ഥയാണ് ഇക്വിബ്രിയം അവർക്ക് ഇനി ഔട്ട്പുട്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഈ സമയത്ത് ഉദ്ദേശം ഉണ്ടാകില്ല അതായത് ദേ ഡോ നോട്ട് വാണ്ട് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഔട്ട്പുട്ട് അറ്റ് ദിസ് ലെവൽ ഓക്കെ ഇതാണ് ഇക്വിലിബ്രിയം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തു ഒരു മുണപ്പൊടി ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ട് കണ്ടീഷൻസ് അവിടെ സാധൂകരിച്ചിരിക്കണം അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ദർ ആർ ടു കണ്ടീഷൻസ് ഫോർ ഈക്ലം അത് ഒന്നും പറഞ്ഞത് എം സി ഈസ് ഈക്വൽ ടു എം ആർ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂയും ഈക്വൽ ആയിട്ട് വരണം അത് ഞാൻ കേവ് കാണിച്ച് അത് പരിചയപ്പെടുന്നത് എന്താണ് ഏതാണ് മാർജിനൽ കോസ്റ്റ് കേവ് ഏതാണ് മാർജിനൽ റവന്യൂ കർവ് അത് ഏത് പോയിന്റാണ് ഈക്വൽ ആവുന്നത് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അടുത്ത കർവില് അതായത് ഡയഗ്രത്തിൽ ഞാൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ എം സി കട്ട് എം ആർ ഫ്രം ബിലോ മാർജിനൽ കോസ്റ്റ് കേവ് മാർജിനൽ റവന്യൂ കേന്ദ്ര താഴെ നിന്ന് മേലോട്ട് കട്ട് ചെയ്യണം ഈ രണ്ട് കണ്ടീഷൻസാണ് ഇക്ലിബുരത്തിന് വേണ്ടി എന്ത് ഉള്ളത് ഈ ഡയോഗ്രാം എന്ന് പറയുന്നത് ഇക്വിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് മാത്രം കാണിക്കുന്നതാണ് അതായത് ഇ എന്ന് പറയുന്ന പോയിൻ്റാണ് ഇക്വിബ്രിയം പോയിന്റ് അവിടെ എം സി കർവ് അതായത് ഈ മാർജിനൽ കോസ്റ്റ് കർവ് ഈ സിക്വൽ ടു എം ആർ ആണ് അത് മാർജിനൽ റവന്യൂ കർവിന് തുല്യമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അതായത് ആ ഡോട്ട് ലൈൻ കണ്ടതാണ് എം ആർ കർവ് അതിന് ഈക്വൽ ആയിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം പിന്നെ എം സി കട്ട് എം ആർ ഫ്രം ബിലോ അതായത് മാർജിനൽ കോസ്റ്റ് കർവ് ആ മഞ്ഞ ലൈൻ ഏതിനെ എം ആറിനെ ആ റെഡ് ഡോട്ട് ലൈനെ താഴ്ന്ന മോഡിലേക്ക് കട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് ഇക്ലിബ്രിയം കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു ഇനി നമുക്ക് മോണോപോളി മാർക്കറ്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് മാക്സിമൈസിങ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തിയോ ഇങ്ങനെയൊക്കെ അറിയുന്നതിന് ആവറേജ് കോസ്റ്റുകാർ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ വരും ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് മോണോപോളി മാർക്കറ്റിലെ ഷോർട്ട് ടണ്ണിലെ കാര്യം മാത്രം പരിശോധിക്കാം ഇൻ ഷോർട്ട് റൺ ഫേംസ് ഹാവ് ത്രീ സിറ്റുവേഷൻ അതായത് മൂന്ന് സിറ്റുവേഷൻസ് ആണ് ഫേംസിന് അതായത് മൂന്ന് ഇക്വിബ്രിയംസ് ആണ് ഉണ്ടാകുന്നത് ഫേംസിന് എന്തൊക്കെയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥ ലോസ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഓക്കെ ഇത് ഓരോന്നും ഓരോ ഡയഗ്രത്തിലൂടെ ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കണ്ടീഷൻ പരിശോധിക്കാം ഫേംസ് ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വെൻ എ ആർ ഗ്രേറ്റർ ദാൻ എ സി അതായത് എ ആർ ആവറേജ് റവന്യൂ ആവറേജ് കോസിനെക്കാട്ടിലും കൂടി നിൽക്കാൻ പറ്റിയതായത് റവന്യൂ വരുമാനം കൂടുതലും ചിലവ് കുറവ് കുറവുമായിരിക്കും പോലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസ്ഥയാണ് സൂപ്പർ നോമൽ പ്രോഫിറ്റിന് മോണോപൊളി ഫേംസിന് ഉണ്ടാകുന്നത് ഓക്കെ വിത്ത് ആൾ ദ അതർ ഇക്വിബ്രിയം കണ്ടീഷൻസ് അതായത് മറ്റ് ഇക്വിബ്രിയം കണ്ടീഷൻസ് അവിടെ അതോടൊപ്പം ഉണ്ടാകണം മറ്റ് ഇക്വിബ്രിയം കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് എം സി ഇ സീക്വൽ ടു എം ആർ എം സി കട്ട് എം ആർ ഫ്രം ബിലോ ഈ രണ്ട് കണ്ടീഷൻസും അതുകൂടി ചേർത്തിട്ടാണ് ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് ലോസ് ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് കണ്ടീഷൻ ഞാൻ ഇനി പറയാൻ പോണ ബാക്കി രണ്ട് കേസിലും ബാധകമായിരിക്കും ഓക്കെ ഇനി നമുക്ക് സൂപ്പർ നോമോ പ്രോഫിറ്റിൻ്റെ ആ ഡയഗ്രാം പരിചയപ്പെടാം ഇതിൽ വൈ ആക്സിൽ റവന്യൂ കോസ്റ്റ് പ്രൈസ് എന്നിവയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിൽ ഔട്ട് പുട്ടാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഓരോ കർവ് അറിയാം എം ആർ കർവ് ആ റെഡ് ഡോട്ടഡ് ലൈൻ എ ആർ കർവ് ആ റെഡ് ലൈൻ ഡൗൺവേഡ് ആണ് രണ്ടും പിന്നെ എം സി കർവ് ആ യെല്ലോ ലൈൻ എ സി കർവ് ഇതാണ് ആ ബ്ലൂ ലൈൻ ഓക്കെ ഇനി ഇതിൻ്റെ ഓരോ പോയിന്റുകൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് രണ്ട് പേർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എം സി സിക്യറ്റീവ് എം ആർ എം സി കട്ട് എം ആർ ഫ്രം ബില് ഓക്കെ ഇതിൽ ആർ ക്യു എന്ന് പറയുന്ന ആ വര ശ്രദ്ധിക്കുക ഓക്കെ അതായത് ആവറേജ് റവന്യൂവിൻ്റെ ആ കർവിൽ നിന്നും ഒരു ലൈൻ താഴേക്ക് ഔട്ട്പുട്ട് അതായത് എക്സാക്സിലേക്ക് വരുന്നുണ്ട് ആർ ക്യു എന്ന് പറയുന്ന ലൈൻ ഇതാണ് ആവറേജ് റവന്യൂ ആയിട്ട് ഇവിടെ എടുക്കുന്നത് എന്തുകൊണ്ടാണ് അത് ആവറേജ് റവന്യൂ ആയിട്ട് അതായത് റവന്യൂ ഫേംസിന് മൊത്തത്തിൽ കിട്ടുന്ന റവന്യൂ റവന്യൂ ആവറേജ് റവന്യൂ കർവ് ടച്ച് ചെയ്യുന്നുണ്ട് അവിടുന്ന് താഴേക്ക് അപ്പം അവിടെ ഉൾപ്പെടെ ഔട്ട്പുട്ട് ലെവൽ എത്രയാണ് ഒ ക്യു എന്ന് പറയുന്ന ഔട്ട് പുട്ടാണ് ഒ പി എന്ന പ്രൈസിലാണ് വിൽക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഓക്കെ ഇങ്ങനെ വില നിശ്ചയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ഇതിൽ ടി ക്യൂ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ആണ് ആ ടി ക്യൂ ഭാഗം ശ്രദ്ധിക്കുക ടി ക്യൂ എന്തുകൊണ്ടാണ് ആവറേജ് കോസ്റ്റ് ആയത് ആവറേജ് കോസ്റ്റ് എന്ന നീല ലൈനിൽ ടച്ച് ചെയ്യുന്ന ഭാഗം പോയിന്റ് ആ പോയിന്റ് ടി ആണ് ഓക്കെ അവിടെ താഴേക്ക് വരച്ചിരിക്കുന്നതാണ് ആ ടി ക്യൂ ഭാഗമാണ് എന്ത് ആവറേജ് കോസ്റ്റ് ഇനി നമുക്ക് എൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരും അപ്പം പ്രോഫിറ്റ് കാണുന്ന ഫോർമുല എന്താണ് ആവറേജ് റവന്യൂ മൈനസ് ആവറേജ് കോസ്റ്റ് ഇതാണല്ലോ പ്രോഫിറ്റ് അപ്പം ആ പോർഷൻ വൈസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്യൂ എന്ന് പറഞ്ഞത് ആവറേജ് റവന്യൂ എന്ന ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു ആ ടി ക്യു എന്ന് പറയുന്ന പോർഷൻ എന്തായിട്ട് വരും ആവറേജ് കോസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ആർ ക്യു മൈനസ് ടി ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗം ആർ ടി എന്ന ഭാഗം അപ്പോൾ അതാണ് പ്രോഫിറ്റായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കാണുന്ന ആ ആ കാണിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത് എസ് പി ആർ ടി എന്ന് പറയുന്ന ആ ചതുരമാണ് അത്രയും സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് ഇവർ ഷോർട്ട് ടണ്ണിൽ ഫേംസ് ഷോർട്ട് ടണ്ണിൽ ഉണ്ടാക്കുന്നത് അപ്പൊ നോർമൽ പ്രോഫിറ്റ് എന്തായിരിക്കും ഫേംസ് ഗെറ്റ് നോർമൽ പ്രോഫിറ്റ് വിൻ എ ആർ ഇസ് ഈക്വൽ ടു എവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റും തുല്യമായി വരുമ്പോഴാണ് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് വിത്ത് ഓൾ അതർ എക്വിയം കണ്ടീഷൻസ് നോർമൽ പ്രോഫിറ്റിന്റെ കേസിൽ ആവറേജ് കോസ്റ്റ് ലൈൻ ആവറേജ് റവന്യൂ ലൈനും ഈക്വലായിട്ട് ആ കവ് രണ്ട് കവും ഈക്വലായിട്ട് പോകുന്നതായിട്ട് കാണാം അതായത് ആ ഡിഫറൻസ് അവിടെ കാണിക്കുന്നില്ല മുമ്പത്തെ ഡയഗ്രാം പരിശോധിച്ചാൽ മനസ്സിലാവും അത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ആ ഡിഫറൻസ് അവിടെ വരുന്നില്ല അപ്പോഴത്തേക്ക് എന്താണ് അവിടെ ആർ ക്യു ഈസ് ഈക്വൽ ടു ആർ ക്യു എന്ന് പറയുന്ന ലൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഈക്വൽ ടു അതാണ് ആവറേജ് റവന്യൂ ആൻഡ് ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂ ആവറേജ് കോസും തുല്യമായി വരുന്നു അപ്പോൾ അവസ്ഥയാണ് ഇവിടെ അവിടെ എന്താണ് നോർമൽ പ്രോഫിറ്റാണ് ഫേംസ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ സെയിം ആണ് ഓക്കെ അടുത്തത് ഷോർട്ട് റണിൽ ലോസ് ഉണ്ടാകുന്ന അവസ്ഥ ലോസ് ഉണ്ടാകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ആവറേജ് കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് റവന്യൂ അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ചിലവെന്ന് പറയുന്നത് വരവിനെക്കാട്ടി വരുമാനത്തെക്കാട്ടിയും കൂടുതലാവുന്ന അവസ്ഥ അപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് ആ ഡു കവ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ മുകളിലോട്ട് പോകും ആവറേജ് റവന്യൂ കർവിനെക്കാട്ടിയും കുറച്ചുകൂടെ മുകളിലോട്ട് അപ്പോൾ ആ ഡിഫറൻസ് ആയിരിക്കും ലോസ് ആയിട്ട് വരും നമുക്ക് ഊഹിക്കാം ഡയറക്ട് കാണിച്ചു തരാം അപ്പോൾ എന്താണ് ഫേംസ് ഇൻക്വർ ലോസ് വെൻ എ സി ഈസ് ഗ്രേറ്റർ ദാൻ എ ആർ വിത്ത് ഓൾ ദ അതർ ഇക്വിബ്രീം കണ്ടീഷൻസ് ഇവിടെ നിങ്ങൾ കാണാം ആ എ സി കർവ് ആവറേജ് കോസ്റ്റ് കർവ് ആ ആവറേജ് റവന്യൂ കർവിനെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിലേക്ക് പോയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോഴത്തേക്ക് ആ ഡിഫറൻസ് കണ്ടോ അപ്പം ആ ഈക്വലായി വരുമ്പോഴത്തേക്ക് നോമൽ പ്രോഫിറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇത് നേരെ തിരിച്ച് ആ കോസ്റ്റ് മുകളിലേക്ക് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ഒരു ഡിഫറൻസ് വരും അല്ലേ അപ്പം ആവറേജ് കോസ്റ്റ് മൈനസ് ആവറേജ് റവന്യൂ ആണ് ലോസ് എന്ന് നമുക്ക് അനുമാനിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ആ ഡിഫറൻസ് എങ്ങനെ കാണാം എസ് ക്യു എന്ന് പറയുന്ന പോർഷൻ കണ്ടോ എസ് ക്യൂ എന്ന് പറയുന്ന പോർഷൻ മൈനസ് ആർ ക്യു എന്ന് പറയുന്ന പോർഷൻ ആർ ക്യു എന്ന് പറയുന്ന പോർഷൻ ഓക്കെ ഈ ആ ആർ ക്യു എന്ന് പറയുന്ന ആവറേജ് റവന്യൂ ഇതിന് രണ്ട് ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ബാക്കിയുള്ള എസ് ആർ എന്നുള്ള പോർഷൻ എന്ത് ലോസ് ആയിട്ട് വരും അപ്പോൾ ലോസ് ഏരിയ എങ്ങനെയാണ് പി കെ എസ് ആർ എന്ന് പറയുന്ന ആ ബോക്സാണ് ലോസ് ഏരിയ ഇവിടെയും മറ്റ് എല്ലാ എക്വിബറിയം കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയിരിക്കുകയാണ് ഓക്കെ ഇനി മോണോപൊളിയുടെ ലോങ് റണ്ണിലെ കാര്യം പരിശോധിക്കാം മോണോപൊളി ഇൻ ലോങ് റൺ അതായത് മോണോപൊളി ഇൻ ലോങ് റൺ എന്ന് പറയുന്നത് സൂപ്പർ നോമൽ ആണ് മിക്കപ്പോഴും ഉണ്ടാകുന്നത് വളരെ വിരളമായിട്ടുള്ള കേസിലാണ് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അവർ എന്താണ് ലോസ് ഉണ്ടാക്കുന്നില്ല ലോങ്ങ് റണ്ണിൽ ഓക്കെ അപ്പം ഇൻ ലോങ് റൺ മോണോപൊളി ഫേസസ് ഓൺലി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അതിൻ്റെ കാര്യം എന്താണ് ഇറ്റ് ഈസ് ബിക്കോസ് എ സിംഗിൾ സെല്ലർ സെല്ലിംഗ് ഇറ്റ്സ് എ യുണീക്ക് പ്രൊഡക്റ്റ് ഒരേ ഒരു ഉൽപാദകൻ അയാളുടെ യുണീക്കായിട്ടുള്ള അതായത് അതിന് പകരം വെക്കാനില്ലാത്ത യുണീക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ിൽ വിൽക്കുന്നത് കൊണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ലോങ് റണ്ണിൽ ഉണ്ടാക്കുന്നത് ആര് മോണോപോളി ഫേംസ് അപ്പോൾ ഇൻ എ വെരി ഫ്യൂ കേസസ് ഫേം റിസീവ് നോമൽ പ്രോഫിറ്റ് ഓക്കെ ഇനി എൻ്റെ ഡയഗ്രാം നോക്കാം ഇതിലെ ഡയഗ്രാംന്ന് പറയുന്നത് ഷോർട്ട് റണിൽ കാണിച്ച അതായത് സൂപ്പർ നോമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഷോർട്ട് റണിൽ കാണിച്ച അതേ ഡയഗ്രാം തന്നെയാണ് എന്നാൽ ഇതിലെ കർവുകളുടെ പേര് മാറുന്ന അതായത് ആവറേജ് കോസ്റ്റ് ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റ് കേവാം മാർജിനൽ കോസ്റ്റ് കവ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കേവ് ആവും ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ അതിൽ ആർ ക്യു എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ ആണ് ടി ക്യു എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ആണ് എ ആർ മൈനസ് എ സി ഇസ് ഈക്വൽ ടു പ്രോഫിറ്റാണ് ആർ ക്യു അപ്പോൾ ആ എൻ്റെ അതിനുള്ള ആ പോർഷൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് ആർ ക്യു മൈനസ് ടി ക്യൂ ഈസ് ഈക്വൽ ടു ആർ ടി അപ്പോൾ ആർ ടി എന്ന് പറയുന്ന ഭാഗമാണ് പ്രോഫിറ്റായിട്ട് വരുന്നത് അപ്പോൾ ആ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത് എസ് പി ആർ ടി തന്നെയാണ് ഇത് സെയിം ആസ് ഷോർട്ട് റൺ ഓക്കെ ഇതിൽ കവിൻ്റെ പേര് മാത്രം വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം